ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണല്ലോ കൂട്ടുകാരെ. എല്ലാവരും വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുത്ത് കാണുമല്ലോ. ക്ലാസ്സുകളൊക്കെ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് എന്നറിയുന്നു. സന്തോഷം. നമ്മൾ ഇപ്പോൾ 3 അധ്യായങ്ങൾ പൂർത്തിയായി. 4-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുക. ഈ അധ്യായത്തിൽ നമ്മൾ സഭ പ്രതിസന്ധി നേരിട്ടപ്പോൾ സഭയെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തിയവരെക്കുറിച്ചും സഭ നേരിട്ട പ്രധാന പ്രതിസന്ധികളെക്കുറിച്ചുമൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ വിശ്വാസത്തിന് 2 ഉറവിടങ്ങളാണുള്ളത്. 1 വിശുദ്ധ ഗ്രന്ഥം, നമുക്കെല്ലാം അറിയാം. 2 വിശുദ്ധ പാരമ്പര്യം. എഴുതപ്പെട്ട ദൈവവചനമാണ് വിശുദ്ധ ഗ്രന്ഥം. നമ്മൾ അനുദിനം വായിക്കുന്നതാണ്, വിശുദ്ധ കുർബാനയിൽ വായിക്കുന്നു, അല്ലാതെ തന്നെ നമ്മൾ ഭവനങ്ങളിലൊക്കെ വായിക്കുന്നതാണ് വിശുദ്ധ ഗ്രന്ഥം. 2-ാമത്തേത് വിശുദ്ധമായ പാരമ്പര്യം. എഴുതപ്പെട്ട ദൈവവചനങ്ങൾക്ക് ഉപരിയായി, അല്ലെങ്കിൽ ദൈവവചനങ്ങളോടൊപ്പം തന്നെ ആദിമ ക്രൈസ്തവർ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ് വിശുദ്ധ പാരമ്പര്യം എന്ന് പറയുന്നത്. ജനം അനുഭവിച്ചറിഞ്ഞ ദൈവസ്നേഹമാണ് വിശുദ്ധ പാരമ്പര്യം. ക്രിസ്തുവിൽ നിന്ന് കേൾക്കുകയും കാണുകയും അനുഭവിക്കുകയും ചെയ്ത കാര്യങ്ങളാണ് അപ്പോസ്തലന്മാർ എഴുതുകയും പഠിപ്പിക്കുകയും ചെയ്തത്. അപ്പോസ്തോലിക പാരമ്പര്യം ഉൾക്കൊള്ളുന്ന സഭ ഈ കാര്യങ്ങളാണ് അനുവർത്തിച്ചു വരുന്നത്. അപ്പോസ്തലന്മാർ പഠിപ്പിച്ച കാര്യങ്ങൾ. വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യവും തമ്മിൽ വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ടും ഒരേ ദൈവിക ഉറവയിൽ നിന്ന് വന്നവയാണ്. അതോടൊപ്പം തന്നെ അവ രണ്ടിൻ്റെയും ലക്ഷ്യവും ഒന്ന് തന്നെയാണ്. ഈ പാരമ്പര്യങ്ങളിലൂടെയും ആ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും നമ്മൾ എത്തിച്ചേരേണ്ടത് ദൈവരാജ്യത്തിലേക്കാണ്. വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യവും ഉൾക്കൊള്ളുന്ന വിശ്വാസ നിക്ഷേപത്തെ അപ്പോസ്തലന്മാർ ഏൽപ്പിച്ചിരിക്കുന്നത് സഭയെയാണ്. വിശുദ്ധ ഗ്രന്ഥത്തെ ആധികാരികമായി വ്യാഖ്യാനിക്കാനുള്ള അധികാരം സഭയ്ക്കാണ്. അവയെ ആധികാരികമായി പഠിപ്പിക്കാനുള്ള അധികാരവും സഭയ്ക്കാണ്. കാരണം തെറ്റില്ലാത്ത പ്രബോധനങ്ങളിലൂടെയാണ് അത് കടന്നു പോകേണ്ടത്. ഈ ആധികാരികമായി പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ തെറ്റ് വരുന്നത് അല്ലെങ്കിൽ തെറ്റായ വ്യാഖ്യാനങ്ങൾ ഒരിക്കലും സഭ അംഗീകരിക്കുന്നില്ല. പല കാലഘട്ടങ്ങളിലും സഭയിൽ വിശുദ്ധ ഗ്രന്ഥത്തെപ്പറ്റി, പരിശുദ്ധാത്മാവിനെപ്പറ്റി, ത്രിത്വത്തെപ്പറ്റി, ക്രിസ്തുവിനെപ്പറ്റി ഒക്കെ തെറ്റായ പഠനങ്ങളും സിദ്ധാന്തങ്ങളും വ്യാഖ്യാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. സഭ പണ്ഡിതന്മാരോടൊപ്പം ഇരുന്ന് അത് ചർച്ച ചെയ്ത് തെറ്റായവയെ തള്ളിക്കളയുകയും ശരിയായത് മാത്രം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യ കാലഘട്ടം മുതൽ തന്നെ സഭയിൽ 2-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഇത്തരത്തിലുള്ള അബദ്ധ സിദ്ധാന്തങ്ങൾ പലതും ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം 1-ാം നൂറ്റാണ്ടിൽ തന്നെ സഭ നേരിട്ട ഒരു പ്രതിസന്ധി പരിച്ഛേദനവുമായി ബന്ധപ്പെട്ട് അപ്പോസ്തലിക കാലഘട്ടമായിരുന്നു അന്ന് ജെറുസലേം സുനഗദോസിൽ വച്ച് അസന്നിഗ്ധമായി അത് തീരുമാനിക്കപ്പെട്ടു. പിന്നീടും അതുപോലെ നമ്മൾ പറഞ്ഞ സാർവത്രിക സുനഗദോസുകളെക്കുറിച്ചൊക്കെ പഠിച്ചതാണ്. സാർവത്രിക സുനഗദോസുകൾ പലപ്പോഴും കൂടുന്നത് ഇത്തരത്തിലുള്ള അബദ്ധ സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ചർച്ച ചെയ്യാനും പല അബദ്ധ സിദ്ധാന്തങ്ങളെ തള്ളിക്കളയാനും ഒക്കെ ആയിരുന്നു. അപ്പോൾ ആ വിശ്വാസ നിക്ഷേപം, പാരമ്പര്യവും വിശുദ്ധ ഗ്രന്ഥവും ഉൾക്കൊള്ളുന്ന വിശ്വാസ നിക്ഷേപം കാത്തു പരിപാലിക്കാൻ സഭയ്ക്ക് കടമയുണ്ട്. ആ കടമ സഭ നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട്. സഭയുടെ ആദ്യ ശതകങ്ങളിൽ സഭാംഗങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനും വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരാനും നേതൃത്വം കൊടുത്തവരാണ് സഭാപിതാക്കന്മാർ. വിശ്വാസപരമായ കാര്യങ്ങളിൽ പണ്ഡിതരും സത്യവിശ്വാസം മാത്രം എക്കാലവും പഠിപ്പിച്ചവരുമായ പുണ്യചരിതരായ പ്രബോധകരാണ് സഭാപിതാക്കന്മാർ. ആദ്യ 7 നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന ഇവർ ജീവിതവിശുദ്ധിയും വിശ്വാസ സാക്ഷ്യവും പ്രബോധനങ്ങളും വഴി സത്യവിശ്വാസം സംരക്ഷിച്ചു. 4 ലക്ഷണങ്ങളാണ് സഭാപിതാക്കന്മാർക്കുള്ളത്. 1 തെറ്റില്ലാത്ത പ്രബോധനം, 2 ജീവിതവിശുദ്ധി, 3 സഭയുടെ ഔദ്യോഗിക അംഗീകാരം, 4 പ്രാചീനത്വം. ഈ 4 കാര്യങ്ങളാണ്. അവരുടെ പ്രബോധനങ്ങൾക്ക് ഒരു തെറ്റും ഇല്ല. അവർ ജീവിതത്തിൽ വിശുദ്ധിയോടുകൂടി ജീവിച്ചവരാണ്. സഭ ഔദ്യോഗികമായി അംഗീകരിച്ചവരുമാണ്. പ്രബോധനത്തിൻ്റെ സ്വഭാവം, കാലഘട്ടം എന്നിവയുടെ അടിസ്ഥാനത്തിൽ സഭാപിതാക്കന്മാരെ 4 തിരിച്ചിട്ടുണ്ട്. 1 അപ്പോസ്തല പിതാക്കന്മാർ. 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലും ജീവിച്ചിരുന്നവരാണ് അപ്പോസ്തല പിതാക്കന്മാർ.
അപ്പസ്തോലന്മാരുമായിട്ട് നേരിട്ട് പരിചയമുള്ളവർ. അപ്പസ്തോലന്മാരുടെ പ്രബോധനം നേരിട്ട് കേൾക്കാനും ഗ്രഹിക്കാനും കഴിഞ്ഞവരും ആണ് അപ്പസ്തോല പിതാക്കന്മാർ. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്, വിശുദ്ധ പോളികാർ, വിശുദ്ധ ബെർണാർഡ് തുടങ്ങിയവരൊക്കെയാണ് അപ്പസ്തോല പിതാക്കന്മാരായി അറിയപ്പെടുന്നത്. രണ്ട്, വിശ്വാസ സംരക്ഷകർ. അപ്പസ്തോല പിതാക്കന്മാർക്കു ശേഷം 2nd century ക്രിസ്തു മതത്തിനെതിരായി ദുരാരോപണങ്ങളും ഭീഷണികളും ഉയർന്നു വന്നപ്പോൾ സത്യവിശ്വാസം സംരക്ഷിക്കാൻ മുൻകൈ എടുത്തവരാണ് വിശ്വാസ സംരക്ഷകർ. ആരോപണങ്ങളും അപവാദങ്ങളും തിരുത്തുകയും സത്യവിശ്വാസം ആധികാരികമായി പഠിപ്പിക്കുകയും എഴുതുകയും ചെയ്തവരാണ് വിശ്വാസ സംരക്ഷകർ. അക്രൈസ്തവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടിയായാണ് വിശ്വാസ സംരക്ഷകർ എഴുതിയിട്ടുള്ളത്. അന്നും യുക്തിവാദികളോ അല്ലെങ്കിൽ മറ്റ് മതസ്ഥരോ ശാസ്ത്രത്തിൻ്റെയോ അല്ലെങ്കിൽ ആചാരങ്ങളുടെയോ പിൻബലത്തിൽ ക്രൈസ്തവ വിശ്വാസത്തെ ചോദ്യം ചെയ്തപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും സത്യവിശ്വാസം ആധികാരികമായി പഠിപ്പിക്കുകയും ചെയ്തു. വിശുദ്ധ ജസ്റ്റിൻ, ടാറ്റിയാൻ, അത്തനാഗോറസ് തുടങ്ങിയവരൊക്കെയാണ് വിശ്വാസ സംരക്ഷകർ. കപ്പഡോഷ്യൻ പിതാക്കന്മാർ. ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കേസറിയായിലെ വിശുദ്ധ ബേസിൽ, നിസായിലെ വിശുദ്ധ ഗ്രിഗറി, നസിയാൻസിലെ വിശുദ്ധ ഗ്രിഗറി എന്നിവരാണ് കപ്പഡോഷ്യൻ പിതാക്കന്മാർ. തുർക്കിക്കടുത്തുള്ള ഏഷ്യ മൈനറിൽ കപ്പഡോഷ്യയിൽ നിന്ന് വന്നവരായതുകൊണ്ടാണ് ഇവരെ കപ്പഡോഷ്യൻ പിതാക്കന്മാർ എന്ന് വിളിച്ചത്. ആര്യനിസം എന്ന പാഷണ്ഡതയ്ക്ക് ശേഷം സഭയെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തിയവരാണ് കപ്പഡോഷ്യൻ പിതാക്കന്മാർ. AD 381 കോൺസ്റ്റാന്റിനോപ്പിൾ സുനഗദോസ്. ഇവരുടെ പ്രബോധനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോളനാരിസം എന്ന പാഷണ്ഡതയെ തള്ളിക്കളഞ്ഞത്. വിശുദ്ധ ബേസിൽ കേസ്രിയായിലെ മെത്രാനായിരുന്നു. കർമ്മ കുശലൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. നിസാനിലെ മെത്രാനായിരുന്ന വിശുദ്ധ ഗ്രിഗറി വലിയൊരു ചിന്തകനായിരുന്നു. നാസിയാൻസിലെയും പിന്നീട് കോൺസ്റ്റാന്റിനോപ്പിളിലെയും മെത്രാനായിരുന്ന നാസിയാൻസിലെ വിശുദ്ധ ഗ്രിഗറി നല്ലൊരു പ്രഭാഷകനും ആയിരുന്നു. മറ്റു സഭാപിതാക്കന്മാർ. AD 7th century വരെയുള്ള കാലഘട്ടത്തിൽ പാഷണ്ഡതകൾക്കും ശീശ്മകൾക്കും എതിരെ പോരാടി സത്യവിശ്വാസം സംരക്ഷിക്കാൻ നേതൃത്വം നൽകിയവരാണ് മറ്റു സഭാപിതാക്കന്മാർ. സഭ വെല്ലുവിളികൾ നേരിട്ടിരുന്ന ആ കാലഘട്ടത്തിൽ ധാരാളം പാഷണ്ഡതകളും ശീശ്മകളും നടമാടിയിരുന്ന ആ കാലഘട്ടത്തിൽ അതിനെതിരെ പോരാടിയവരാണ് സഭാപിതാക്കന്മാർ. എന്താണ് പാഷണ്ഡത? ആദിമസഭയിൽ പത്രോസ് അപ്പസ്തോലനും പൗലോസ് അപ്പോസ്തലനും തങ്ങളുടെ ലേഖനങ്ങളിലൂടെയും പ്രബോധനങ്ങളിലൂടെയും ക്രൈസ്തവ വിശ്വാസ സത്യങ്ങൾ വ്യാഖ്യാനിച്ചു. പിൽക്കാലത്ത് പ്രബോധകരാണ് വിശ്വാസ സത്യങ്ങൾ വ്യാഖ്യാനിച്ചതും പഠിപ്പിച്ചതും. ഇക്കാലയളവിൽ പണ്ഡിതരായ ചിലർ വിശ്വാസ സത്യങ്ങളെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. സഭയുടെ സത്യവിശ്വാസത്തിന് വിരുദ്ധമായ ഇത്തരം അബദ്ധ സിദ്ധാന്തങ്ങളെ അഥവാ പ്രബോധനങ്ങളെയും വ്യാഖ്യാനങ്ങളെയുമാണ് പാഷണ്ഡത എന്ന് പറയുന്നത്. ശീശ്മ എന്നത് പാഷണ്ഡതയിൽ നിന്നും വ്യത്യസ്തമാണ്. പാഷണ്ഡത സഭയുടെ സത്യവിശ്വാസത്തിന് അടിസ്ഥാന വിശ്വാസത്തിന് എല്ലാം എതിരായ സിദ്ധാന്തങ്ങളാണെങ്കിൽ, ശീശ്മ എന്നത് സഭയുടെ ഐക്യത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും സഭാധികാരികളെ വെല്ലുവിളിച്ച് വിഘടിച്ച് നിൽക്കുന്നതും. നമുക്ക് നമ്മുടെ ഇടവകളിലോ ഒക്കെ അറിയാവുന്ന ചില അതുകൊണ്ട് ഇടവക വികാരിയോടോ മെത്രാനോടോ ഉള്ള എതിർപ്പ് കാരണം സഭയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾ, ഇത്തരത്തിലുള്ള പ്രവണതയാണ് ശീശ്മ എന്ന് പറയുക. അധികാരികൾ പറയുന്നതിൽ നിന്ന് എതിർത്തുന്നതുകൊണ്ട് സഭയുടെ ഐക്യത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന പ്രവണത. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സഭ നേരിട്ട പ്രതിസന്ധികളിൽ സഭയെ വിശ്വാസത്തിലേക്ക് നയിച്ച അപ്പസ്തോലിക പിതാക്കന്മാരെക്കുറിച്ച്, വിശ്വാസ സംരക്ഷകരെക്കുറിച്ച്, കപ്പഡോഷ്യൻ പിതാക്കന്മാരെക്കുറിച്ച്, മറ്റു സഭാപിതാക്കന്മാരെക്കുറിച്ച് ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. അതോടൊപ്പം പാഷണ്ഡത എന്താണ്, ശീശ്മ എന്താണ് എന്നിവയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. തുടർന്നുള്ള ക്ലാസ്സുകളിൽ ചില പ്രധാനപ്പെട്ട പാഷണ്ഡതകളെക്കുറിച്ചും അത് എങ്ങനെയാണ് സഭ അതിൽ നിന്ന് ആ പാഷണ്ഡതകളെ തള്ളിക്കളഞ്ഞതെന്നതിനെക്കുറിച്ചും ഒക്കെ നമുക്ക് വിശദമായി പഠിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.